ഹലോ, സിനിഫൈലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തിറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് പോപ്സ് എക്സോർസിസ്റ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മന്ത്രവാദിയുടെ അല്ലെങ്കിൽ എക്സോർസിസ്റ്റിൻ്റെ അകൽ ബാധി ഒഴിപ്പിക്കുന്ന ഒരു പുരോഹിതൻ്റെ കഥയാണ് പോപ്സ് എക്സോർസിസ്റ്റ്. റസൽ ക്രോ ആണ് ഈ സിനിമയിലെ എക്സോർസിസ്റ്റിനെ അല്ലെങ്കിൽ പുരോഹിതനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സിനിമ തുടങ്ങുന്നത് എല്ലാ മാന്ത്രിക സിനിമകളും അല്ലെങ്കിൽ ഹൊറർ സിനിമകളുടെയും അതേ മൂഡിൽ നിന്ന് തന്നെയാണ്. ഒരു ഒറ്റപ്പെട്ട കൊട്ടാരം, ഒരു പാലസ് പോലത്തെ ഒരു സ്ഥലം, ആ സ്ഥലത്തേക്ക് ആ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ആളുകൾ താമസിക്കാനായിട്ട് വരുന്നു. അപ്പോൾ താമസിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് അവർ ആ ഒരു കെട്ടിടം മൊത്തത്തിലൊന്ന് റെനോവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. റെനോവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ, ആ പണിയൊക്കെ നടക്കുന്നതിനിടയിൽ, അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് ഇടിച്ചു കയറി ചെല്ലുകയും നമ്മുടെ ആ ഒരു ബേസ്മെൻറ്റിലുള്ള ഒരു ഏരിയയിൽ ഒരു പണി നടക്കുന്നതിനിടയ്ക്കിൽ എന്തോ പൊട്ടിപ്പോവുകയും, അപ്പോൾ ആ പൊട്ടിപ്പോയതിന് ശേഷം കുറച്ച് അന്വർത്ഥ സംഭവങ്ങളൊക്കെ ആ വീട്ടിൽ അരങ്ങേറുകയും ചെയ്യും. അങ്ങനെ എല്ലാ ഹൊറർ സിനിമയിലുള്ള സാധനങ്ങൾ തന്നെയാണ് തുടക്കത്തിലുള്ളത്. അതിനുശേഷം ആണ് പിന്നീട് പ്രശ്നത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ ബേസ്മെൻറ്റിൻ്റെ അകത്ത് ഭയങ്കര വലിയ ഒരു പ്രേതം ഉണ്ടായിരുന്നു, ഒരു ഡെവിൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രേതം ആ ഒരു കുടുംബത്തിൻ്റെ ഒരു പയ്യൻ്റെ ദേഹത്തേക്ക് ഏർപ്പെട്ടുന്നു. അതാണല്ലോ സ്വാഭാവികമായിട്ട് പ്രേതങ്ങളെല്ലാം ചെയ്യുന്നത്, യൂഷ്വൽ പ്രാക്ടീസ് അതാണല്ലോ. അപ്പോൾ എന്തായാലും പയ്യൻ്റെ ദേഹത്ത് കയറിപ്പറ്റിയും അങ്ങനെ പ്രേതബാധയേറ്റ പയ്യനെ രക്ഷിക്കാനായിട്ട് നമ്മളുടെ പോപ്പ് അങ്ങ് വരെ റോമിൽ നിന്നും വരികയാണ്. പോപ്സ് എക്സോർസിസ്റ്റ് എന്നുള്ള പേര് തന്നെ, അദ്ദേഹമാണ് ഈ പുരോഹിതന്മാർക്കിടയിൽ ഈ എക്സോർസിസ് നടത്തുന്നതിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള വ്യക്തി. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പുള്ളിക്ക് സഫയമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം തീർത്തതിന് ശേഷം ഇദ്ദേഹം ഇങ്ങോട്ട് എത്തുകയാണ്. അങ്ങനെ എത്തിയതിന് ശേഷമാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നത്. അപ്പോൾ പോപ്പ് എത്തുകയും, അതായത് റസൽ ക്രോ പോപ്പല്ല സോറി എക്സോർസിസ്റ്റ് എത്തുകയും, എത്തിയതിന് ശേഷം ഈ ഒരു പ്രേതത്തെ ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴാണ് പ്രേതം ഒഴിഞ്ഞു പോകുന്നില്ല, ഒഴിഞ്ഞു പോകമാട്ടെ എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ കുറേയധികം രഹസ്യങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. അപ്പോൾ രഹസ്യമെന്ന് പറയുമ്പോൾ ഒരു ആ രഹസ്യത്തെ പറയുന്ന രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ ഒരു പ്രൊപ്പഗാൻഡ മൂവിയാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വെള്ള പൂശാനുള്ള ശ്രമമാണെന്നോ ഒക്കെ പറയാം. അപ്പോൾ സിനിമയുടെ ഒരു രീതി നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ പാപങ്ങളെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന തിന്മകളെല്ലാം സാത്താൻ്റെ പ്രേരണ കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഹൊറർ സിനിമയുടെ രീതിയിൽ നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. VFX ആണെങ്കിൽ FX ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ സെറ്റപ്പൊന്നുമില്ല, നമ്മളെ പേടിപ്പിക്കുന്ന അത്ര ഭയങ്കരമായിട്ടുള്ള രംഗങ്ങളൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ ഇതുപോലുള്ളൊരു ചെറിയ ചെറിയ വെള്ളപൂശലുണ്ട്. അതായത് എക്സോർസിസം നടത്താൻ വരുന്ന മന്ത്രവാദിയായിട്ടുള്ള പുരോഹിതൻ്റെ ആത്മാവിനെ പിടികൂടുകയും അങ്ങനെ ആ പുരോഹിതനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു സാത്താൻ, ആ സാത്താനെയാണ് ഈ സിനിമയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തമാശ രീതിയിൽ ഈ സിനിമ കാണാം, അതേസമയം ഹൊററായിട്ടും കാണാം. അപ്പോൾ എങ്ങനെ കാണണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും കണ്ടു നോക്കുക. അത്യാവശ്യം ഒരു തവണ ആസ്വദിച്ച് ചിരിക്കാനുള്ള, ആസ്വദിച്ച് ചിലപ്പോൾ ആസ്വദിച്ച് പേടിക്കാനുള്ള വകയെല്ലാം ഈ സിനിമയിൽ നിന്ന് കിട്ടിയേക്കും. എന്തായാലും കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണാം. ഗുഡ് ബൈ.